ದೈವನಾಮತೆ ನಾನೇ ನರ್ನರ್ದೆ ತೊಡೆ ಸ್ತೋತ್ರ ಮದೇವನಾಯಿ ಕರ್ತಾವಿನ್ದೆ ദിവ്യ സാന്നിധ്യത്തിലാണ് ദൈവമക്കളാകുന്ന നാം ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ മോനമ്മയ്ക്ക് ഡോക്ടറെ വിളിക്കാറ്, മറ്റൊന്നുമല്ല, ഞങ്ങൾ ഒന്നിച്ച് കളിക്കുകയും ചിരിക്കുകയും പഠിക്കുകയും പല സംശയങ്ങൾ അങ്ങുമിങ്ങും പറയുകയും ചെയ്തിരുന്ന ഒരു വലിയ കാലം ഓർക്കുന്നുണ്ട്. താൻ തന്നെ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിലും അത് നമുക്ക് ഗ്രഹിപ്പാൻ തക്കണം കഴിയും. കർത്താവ് ഒരുവനെ ഉയർത്തുവാൻ തക്കണം ആരംഭിച്ചാൽ അത് ആരാലും തടയുവാൻ തക്കണം കഴിയയില്ല എന്നുള്ളത് വ്യക്തമായി ഗ്രഹിച്ചവനാണ് ഞാൻ. നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ പോലും യോഗ്യതയില്ലാതിരിക്കുന്ന എന്നെ സംവത്സരങ്ങൾക്കും മുൻപേ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. ഏതാണ്ട് 9 വയസ്സാകുമ്പോഴേക്കും രക്ഷിക്കപ്പെടുവാൻ തക്കണം എനിക്ക് കഴിഞ്ഞു. പഴഞ്ഞി ദേശത്ത് വെച്ച് തന്നെ മർത്തോമക്കാരുടെ സൺഡർ സ്കൂളിൽ വെച്ചാണ് എൻ്റെ രക്ഷാനിർണയം എനിക്ക് വ്യക്തമായി ഗ്രഹിപ്പാൻ തക്കണം കഴിഞ്ഞത്. ഇത് വരുന്ന കാലയളവുകൾ ഒരു 90-കാരനാണ് ഞാൻ. എൻ്റെ നവതിയും കുറച്ച് നാളുകൾക്ക് മുൻപേ ചില ദൈവമക്കൾ അങ്ങ് ആഘോഷിച്ചു. ഈ സംവത്സരങ്ങളിലൊക്കെയും കർത്താവ് എന്നെ വഴിയടിച്ചിരിക്കുന്ന ആ അനുഗ്രീവമായ പമ്പാവുകളെ ഓർത്താണ് ഞാൻ ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നത്. നിറച്ചാലും ചുമക്കുന്ന വലിയവനായ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് എനിക്ക് കാണാൻ തക്കണം കഴിഞ്ഞു. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാത്തെയും ഉളവാക്കൊണ്ടൊക്കെ കഴിയുന്ന അനിതപൂർണമായ അത്യന്ത ശക്തി കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്മരണിക ഈ രണ്ട് മക്കൾക്ക് പ്രസിദ്ധം ചെയ്യേണ്ട കൊണം കഴിഞ്ഞ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിപ്പോൾ ഇതിൻ്റെ പേര് നോക്കുമ്പോൾ തന്നെ ദർശനം ഒരർത്ഥത്തിൻ്റെ ഒരു വിഷയനാണ്. ഇന്ന് സുശിക്ഷകരമായ പ്രവർത്തനങ്ങൾ പ്രൊഫഷനായിട്ട് മാറുമ്പോൾ ഒരു വിഷയൻ നമുക്ക് നൽകണം. പ്രാരംഭമായി ഒരു ദൈവവേദനെ ഉളവാക്കേണ്ടിയിരിക്കുന്ന ദർശനം കാൽവരി ദർശനമാണ്. നമുക്ക് വേണ്ടി കാൽകരങ്ങൾ ആനികളാൽ അടിക്കപ്പെട്ട നൊമ്പുമൊമ്പ് കണ്ണീരൊഴുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷണിക്കണമേ എന്ന് പ്രാർത്ഥിച്ച നമ്മുടെ അരുമനാഥനെ, നമ്മുടെ രക്ഷാനായകനെ നമുക്ക് ദർശിക്കുകയാണ് ആവശ്യമായത്. വളരെ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് എഴുതാണ്ടൊക്കെ കഴിഞ്ഞ 2-4 വരികളുള്ളതാണ്. അതിങ്ങനെയാണ്: കാൽവരി ക്രൂശത്തിന്മേൽ പാപി ആവലായി നോക്കിയിടുക, പാപം സഹിക്കുന്നു ശ്രീ യേശു രക്ഷകൻ പാപത്തെ പോക്കിയിടുവാൻ, നന്മകൾ ചെയ്ത കൈകൾ അയ്യോ ആണിമേൽ കുവുങ്ങിയിരുന്നു, നാടുകൾ ചുറ്റി നടന്ന തൃക്കളികളിൽ ആണി പറച്ചിടയോ, മുൾമുടി ചൂടികർത്തൻ നമുക്ക് പൊന്മുടി ചൂടിക്കുവാൻ വന്നിടുകി നേരം, കർത്തൻ സവിധേ തന്നീടും രക്ഷയിപ്പോൾ. പാടാൻ ആഗ്രഹമുണ്ടെന്നൊരിക്കലും എൻ്റെ ശബ്ദം അതിനെ കൊള്ളാകുന്നതല്ല, എങ്കിലും അതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. ഇതപരിതമായ കാലയളവുകളിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പാവക്ഷമാ പ്രാപിച്ച പരിശുദ്ധനായ ദൈവത്തെ പിൻപറ്റി അവൻ്റെ ഇംഗിതാഭിലാഷങ്ങളെ സുരക്ഷിതവും സുരക്ഷിതവുമായി തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ്റെ കൊണ്ട് കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിനെ രക്ഷകനായി കൈക്കൊള്ളുക. അവൻ നിന്നെ ഒരു നാളും തള്ളിക്കളുകയില്ല. ഈ ദർശനം നമുക്കെപ്പോഴും ആവശ്യമാണ്. കാൽവരിയാണ് നമുക്ക് ഉളവാക്കേണ്ടിയിരിക്കുന്ന പ്രഥമ ദർശനം. ഇത് മറന്നു പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്.
ആ ദർശനമായിരുന്നു ഇടപരിന്തമായ കാലയളവുകൾ. കഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, വിവിധമായ സംഭവങ്ങൾ, അനധികന്യമായ ചില സങ്കീർണ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതരംഗങ്ങളിൽ നേരിടപ്പെട്ടപ്പോൾ അവയെ ഇനി എങ്ങനെ അതിജീവിക്കുമെന്ന് ഞാൻ ചിന്തിച്ച് ഭാരപ്പെടുവാൻ ഇടവരുമ്പോഴൊക്കെയും ഈ കാൽവറിയുടെ ദർശനം വിട്ടുപിരിയാതെ എന്നോട് കൂടെ ഇരുന്ന് ഓർത്ത് വലിയവനായ ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന മത്സല്യ മക്കളെ, ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇത്രയും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ ദേശങ്ങളിൽ വ്യാപിച്ചു വരുന്ന വിവിധ പ്രശ്നങ്ങളുടെ മധ്യത്തിലും സുവിശേഷം പറയിപ്പാൻ്റെ കോണം ഒരു വാതിലും കൊട്ടിയടയപ്പെടുവാൻ കാരണമാക്കാതെ ദൈവം നമ്മെ ഇത്രത്തോളം അനുഗ്രഹിച്ചു, കാത്തു പരിപാലിച്ചു. പ്രായാധിക്യത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന എന്നെയും നിങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.